ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാവിലെ യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന ആ നല്ല സാവകാശത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ വചനം സ്പോൺസർ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആ കുടുംബത്തിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനധ്യാനം നമ്മൾ ആരംഭിക്കാൻ പോകുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ആ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങളെ ഏൽപ്പിച്ച ആ പ്രാർത്ഥനാ വിഷയം ദൈവകരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നിൻ്റെ മുഞ്ഞുങ്ങൾ കൊടുത്ത നന്മയിൽ നിന്നൊരു ഭാഗം മാറ്റിവെച്ച് ദൈവവചനം കൊടുക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവം അംഗീകരിച്ച് അതിന് മറുപടി കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ വചനം നിശ്ചയമായും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. വചനത്തിലേക്ക് പ്രവേശിക്കുക. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ അവിടെ കാണുന്നൊരു ഭാഗമുണ്ട്, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. അപ്പോൾ ഒന്നാമത്തെ ആശയം, ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാര്? രണ്ടാമത് ചോദിക്കുക, ദൈവം തിരഞ്ഞെടുത്തവനെ ആർ? അപ്പം ഒന്ന്, ദൈവം നിനക്ക് അനുകൂലമാണ്. രണ്ട്, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ലൊരു ഹാലലിയ പറഞ്ഞാട്ട്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? ബൈബിൾ ഭാഷ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവ ലോകത്തിൽ പോഷത്വമായി ഇതിനെ തിരഞ്ഞെടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് തിരഞ്ഞെടുക്കാൻ അവസരം തന്നാൽ നിങ്ങളെ ആരെ ഞാൻ തിരഞ്ഞെടുക്കത്തില്ല, കാര്യം നിങ്ങളെ മിടുക്കന്മാരുണ്ട്. പക്ഷെ ദൈവത്തിന് തെറ്റുകയല്ല, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവ ലോകത്തിൽ പോഷത്വമായതിനെ, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവ ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. അപ്പൊ ആള് തെറ്റി തെരഞ്ഞെടുത്തതല്ല, ദൈവ ഉദ്ദേശത്തോടെ തെരഞ്ഞെടുത്തതാ. പൗലോസ് വെളിപ്പെടുത്തുകയാണ്, നിങ്ങളൊന്ന് മറക്കരുത്, അമ്മി ഒന്ന് പറഞ്ഞു, എങ്കൽ വന്നപ്പോൾ ശിക്ഷ മാറി. രണ്ട്, എൻ്റെ അടുക്കൽ വന്നപ്പോൾ ആത്മസ്വഭാവം ഉണ്ടായി. എൻ്റെ അടുക്കൽ വന്നപ്പോൾ എൻ്റെ ആത്മാവ് നിന്നെ നടത്താൻ തുടങ്ങി. ദൈവം നിനക്ക് അനുകൂലം. അടുത്തത്, ദൈവം നിന്നെ തിരഞ്ഞെടുത്താൽ ആർ കുറ്റം ചുമത്തും?
മനസ്സിലാക്കണം, നമ്മളെ തിരഞ്ഞെടുത്തവൻ ദൈവമാ. കൈ ഉയർത്തി പറ എന്നെയാ ദൈവമാ തിരഞ്ഞെടുത്തെ. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് 35-ാമത്തെ വാക്യം ഞാൻ വിഷയത്തിലോട്ട് വരട്ടെ. 35-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ. പൗലോസേ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ. എന്നെ വേർപിരിക്കുന്നത് ആർ? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്തോത്രം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ ഇഴുകിച്ചേർന്നിരിക്കുക. അതിൽ നിന്ന് എന്നെ പിടിച്ചു പറിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. വീട് മുഴുവൻ അനുകൂലമാകുമ്പോൾ വരേണ്ട വല്ല ആരാധന, വീട് മൊത്തം പ്രതികൂലമായാലും യേശുവിനോട് സ്നേഹമുണ്ട്. ആ ജീസസ് നിർബന്ധിച്ചല്ല ആരാധനയ്ക്ക് വരേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ആരാധന തുടങ്ങാൻ ദൈവമക്കൾ നിർബന്ധിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. ദൈവത്തിന് സ്തോത്രം. ആമീൻ. അനിപ്പാസ് എല്ലാ ആഴ്ചയും വിളിക്കുക, ഹലോ പാപ്പച്ചായോ, അച്ഛനെ കാണുന്നില്ലല്ലോ, അച്ഛൻ വന്നില്ല, ഒരു കുറവുണ്ടല്ലോ. ശരി, അച്ഛൻ വന്നില്ല, കുറവ് തന്നെയല്ലേ. അപ്പം കർത്താവിന്റെ സ്നേഹം, അമ്മ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാർ. നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധി വന്നാലും നമ്മളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ, നമ്മൾ പറയുന്ന പോലൊക്കെ ദൈവം ചെയ്തില്ലേ, ചെറുക്ക് ദൈവത്തിന് ഇഷ്ടമല്ല. ഇപ്പൊ ഒരു പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവായ യേശുവേ, ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുക, ഞങ്ങൾ വാടക വീട്ടിലാണ്, ഞങ്ങൾക്ക് 13 സെന്റ് സ്ഥലവും മനോഹരമായ ഒരു വീടും തരണം. സ്കെച്ചും പ്ലാനും വരച്ചുകൊണ്ട് ചെല്ലുക, ദൈവം അതുപോലെ അംഗീകരിക്കുമോ? മൂത്ത കൊച്ചു പഠിച്ചിറങ്ങിയ ഉടനെ, നഴ്സിംഗ് കഴിഞ്ഞ ഉടനെ IELTS പാസ്സായി, ഒന്നാമത്തെ പാസ്സായി, ഒന്നാമത്തെ ദിവസം തന്നെ ദൈവത്തിന് സ്തോത്രം, ആമി കാനഡയ്ക്ക് പോകണം. അവിടെ ചെന്ന് കഴിയുമ്പം തന്നെ PR കിട്ടണം. PR കിട്ടി കഴിഞ്ഞ ഉടനെ വീട് വാങ്ങിക്കണം. വീട് വാങ്ങിച്ചു കഴിഞ്ഞ ഉടനെ അവിടെ ഒരു ചെറുക്കനെ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ച ഉടനെ 3 പിള്ളേരുണ്ടാവണം. ഉടനെ 2 പേർക്കും ജോലികൾ. ഇതൊക്കെ കൊള്ളാം, പക്ഷെ ഒന്നും നടക്കുകയല്ല. എൻ്റെ കാരണം എന്താ, നമ്മൾ ഈ പ്ലാനുമായിട്ടൊന്നും ചെല്ലണ്ട. ദൈവത്തിൻ്റെ സിസ്റ്റത്തിന് ഇതെല്ലാം ഉണ്ട്. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴേ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ ദൈവസന്നിധി ഫിക്സ്ഡാണ്. ആ ശൗലിന്റെ ആ പോക്കൊക്കെ കണ്ട് ആയുസ് രക്ഷിക്കപ്പെടുവോ? ശൗലിന്റെ പോക്ക് സഭ ഉള്ള സഭാഹോള് മുഴുവൻ പൂട്ടുക. ദൈവമക്കൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ ശൗലിന് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയെ മുടിക്കുന്നൊരു ഇടപെടണേ. എത്ര കൊല്ലം പ്രാർത്ഥിച്ചിട്ട് ഇടപെടുന്നില്ല. പക്ഷെ ദമസ്കോസിന്റെ പടിവാതിൽ കോച്ചര് ഇടപെടൽ ഇടപെട്ടു. ഞാനൊരു മർമ്മം നിങ്ങളോട് തുറന്നു പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. ആമി, ദൈവത്തിൽ നമ്മൾ കൊണ്ടിരുന്ന ഒരു പ്ലാനും ദൈവം പാസ്സാക്കിയെന്ന് വരത്തില്ല. പക്ഷേ നിന്നെ കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. ഞാൻ അവൻ്റെ കയ്യിലാന്ന് വിശ്വസിക്ക്. എന്നെ നടത്തുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്ക്. ഞാൻ എപ്പോഴും പറയാം, ദോഷമായിട്ടൊന്നും നിനക്ക് വരാൻ ദൈവം സമ്മതിക്കുകയല്ല. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആരൊക്കെ നിനക്ക് ദോഷം ചെയ്താലും അതൊന്നും നിനക്ക് ഭവിക്കത്തില്ല. കാരണം എന്താ? ദൈവം നിനക്ക് അനുകൂലമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആരാ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ആഴമേറിയ ഒരു സ്നേഹത്തിലാണോ നിങ്ങൾ? ആണോ? ആണോ? മിണ്ടുന്നില്ല. ആണോ? ആണോ? അല്ലെങ്കിൽ ആകണം. പേടിച്ചിട്ടല്ല ആരാധിക്കേണ്ടത്, സ്നേഹിച്ചിട്ടാ. പേടിച്ചിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, സ്നേഹിച്ചിട്ടാ. രാവിലെ എഴുന്നേറ്റാണ് എവിടെയെങ്കിലും പോവുക, അയ്യോ ഇന്ന് വല്ല അപകടം ഉണ്ടാകാതിരിക്കാൻ ഒരു വാക്യം വായിക്കട്ടെ, ഓ ദൈവത്തിന് സ്തോത്രം, പെട്ടെന്ന് കണ്ണു തുറന്ന് കറക്കിക്കൂത്താ മൊത്തം ഇങ്ങനെ വായിച്ചോ. വേടോ ദർശക, ഞാൻ നിന്നെ എടുത്ത് എറിഞ്ഞു കളയും. ഉടനെ അത് അടച്ചടുത്തത്, യഹോവ നിന്റെ കൂടെ ഉണ്ട്. ഓ ദൈവം സംസാരിച്ചു, എന്നോട് വിളങ്ങുമൊന്നും ചെയ്യരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അമ്മ ഈ ചെല്ലു പറയുന്നത് ബൈബിൾ ഇങ്ങനെ തുറക്കണം, തുറന്നിട്ട് സ്തോത്രം കണ്ണടച്ചുകൊണ്ട് വിരൽ കുത്തണം. അയ്യോ കിട്ടുന്ന വാക്യം കൊള്ളത്തില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ണടച്ചിട്ട് കറക്കി കുത്തണം. എൻ്റെ പൊന്നു മോനെ, ഈ കറക്കിക്കുത്തൊന്നും ബൈബിളി വേണ്ട. മര്യാദയ്ക്ക് ഇത് വായിച്ചാൽ നിന്നോട് ദൈവം നല്ലതായിട്ട് ഇടപെടും. വീണ്ടും വീണ്ടും വായിക്കണം. ഇവിടെ റോമാലേഖനത്തിൽ ഇന്നത്തെ വാക്യം, അയ്യോ ചില വാക്യങ്ങൾ വായിച്ചപ്പം എന്നാ വാക്യങ്ങളാ. മനസ്സിലാക്കിയവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഇച്ചിരിയുടെ കയറി ഒരു ദൂത് പറയട്ടെ, പ്രിയരെ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, അല്ലെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ശക്തിക്കും എന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ശ്രദ്ധിക്കണേ. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും പരിഹാരം ഉണ്ടായിട്ടല്ല പ്രാർത്ഥനയ്ക്ക് വന്നാണോ? ആണോ? ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തിനും പരിഹാരം ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ പരിഹാരം കിട്ടിയില്ലെങ്കിലും അതിനേക്കാൾ വലിയൊരു സ്നേഹം യേശുവിനോടുണ്ട്.
വിശ്വാസമുണ്ട്. സ്തോത്രം ചെയ്യ. യേശുവിനോടുള്ളത് പരിഹാരത്തെക്കാൾ ഉപരി സ്നേഹമാണ്. പൗലോസ് പറയ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? ആര് വേർപിരിക്കും? ഒരു ശക്തിക്കും വേർപിരിക്കാൻ കഴിയത്തില്ല. എന്നിട്ട് പൗലോസ് പറഞ്ഞ വാക്യത്തിലോട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. ആമീൻ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വായിച്ച ആ കുറിവാക്യത്തിലേക്ക് നമ്മളൊന്ന് തിരിച്ചു വരാം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം. ഇതിലൊക്കെയും പൂർണ്ണ ജയം. പൂർണ്ണ ജയം. വർഷങ്ങളായി നിന്റെ കുടുംബത്തെ തച്ചുടച്ച ചില ദുർശക്തികളുടെ മേൽ സാധാരണ ജയമല്ല, പൂർണ്ണ. അകത്തളങ്ങളിൽ ദൈവകൃപ സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് ഒരു പൂർണ്ണ ജയം, നിന്റെ സന്തതി ഇരിക്കുന്ന രാജ്യത്തൊരു പൂർണ്ണ ജയം, നിന്റെ ബിസിനസ്സിനകത്തൊരു പൂർണ്ണ ജയം, നിന്റെ കുടുംബജീവിതത്തിനകത്തൊരു പൂർണ്ണ ജയം. അമ്മ ഇതിലൊക്കെയും കർത്താവ് നിമിത്തം പൂർണ്ണ ജയം. അമ്മ നല്ലതായിട്ടൊന്ന് കൈ ഉയർത്തി വാ തുറന്ന് പറ പൂർണ്ണ ജയം. ഓ ഹല്ലേലൂയ. നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ജയം നിങ്ങളുടെ കുടുംബത്തിൽ വരികയാണ്. ഇവിടെ പൗലോസ് ശ്ലീഹ വെളിപ്പെടുത്തുന്ന വാക്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിക്കുന്നത്, സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു. മതി, ശ്രദ്ധിക്കണം. പൗലോസ് ആറ് കാര്യങ്ങളെ ഊന്നി ഊന്നി പറയുക. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ അകത്തളങ്ങളിൽ ദൈവകൃപ വ്യാപരിക്കണം. നമ്മൾ ബൈബിൾ പഠിക്കുന്ന സമയത്ത് ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ ഒരു വാക്യം പറഞ്ഞുകൊണ്ട് അഞ്ചാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഈ ഭൂമിയിൽ പൈശാചിക ആസക്തികളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പത്രോസിന്റെ ലേഖനം പഠിക്കുമ്പം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന വണ്ണം ആരെ വിഴുങ്ങണമെന്ന് കരുതി ചുറ്റി നടക്കുന്ന ബൈബിൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പൊ ഈ ഭൂമിയിൽ പിശാച് ചുറ്റി നടക്കുന്നു. മറ്റൊരു വാ ശ്രദ്ധിച്ചോ, എഫേസ്യ ലേഖനം 6:12, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പൊ ശ്രദ്ധിക്കണം, ഈ ഭൂമിയിൽ ധാരാളം വെല്ലുവിളികളുണ്ട്, തടസ്സങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, പൈശാചിക ആസക്തികളുണ്ട്. ഇതിന്റെ നടുവിൽ നമുക്ക് ജയം ലഭിക്കുന്നത് മുഴുവൻ യേശു ക്രിസ്തു മുഖാന്തരമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിനക്കെതിരെ ആയുധങ്ങൾ വരത്തില്ലെന്നല്ല, വരുന്ന ഒരായുധവും ഭരിക്കത്തില്ല. കാരണം എന്താ? യേശു ക്രിസ്തു മുഖാന്തരം നിനക്ക് ജയമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ബൈബിളില് പഴയ നിയമം മുതൽ പുതിയ നിയമം വരെ പഠിക്കുന്ന സമയത്ത് ജയം എന്ന വാദം ധാരാളം ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ ജയമഴ ഉപയോഗിച്ചിട്ടുണ്ട്. പഴയ നിയമം മുഴുവൻ യുദ്ധങ്ങളാണ്. ആ യുദ്ധങ്ങൾക്കകത്തെല്ലാം ജയം എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 33-ാം സങ്കീർത്തനത്തിൻ്റെ 16-17 വാക്യങ്ങൾ, സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. സൈന്യങ്ങളുടെ ബഹുത്വത്താൽ രാജാവ് ബലം പ്രാപിക്കുന്നില്ല. ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. സങ്കീർത്തനക്കാരൻ വിവരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. സൈന്യത്തിന്റെ മെച്ചം കൊണ്ട് ഒരിക്കലും രാജാവിന് ജയമുണ്ടാകുന്നില്ല. ജയത്തിന്റെ കുതിര വ്യർത്ഥമാണ്. ദൈവത്തിന് സദൃശ്യവാക്യം 21-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. കുതിരയെ യുദ്ധ ദിവസത്തിലേക്ക് ചമയിക്കുന്നു. ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കിയ, നിന്റെ ജയം ആരുടെ കയ്യിലിരിക്കുന്നു? യഹോവയുടെ കയ്യിലിരിക്കുന്നു. എത്ര പേർക്കത് വിശ്വാസമുണ്ട്? എവിടൊക്കെയോ പരിശുദ്ധാത്മാ പറയുക, ചില യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യാൻ പോവുക, ചില പോരാട്ടങ്ങൾ അവസാനിക്കാൻ പോവുക, നിന്റെ കൂടാരത്തിനകത്ത് ആ ജയം വെളിപ്പെടുവാൻ. യെസ്,
നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കുന്ന സമയത്ത് ദൈവമക്കൾക്ക് ജയം തരാൻ ദൈവം യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ ചരിത്രം ബൈബിളിലുണ്ട്. എനിക്കെന്തോ ഇന്ന് ദൈവം തരുന്നൊരു ബോധ്യം, നിന്റെ കുടുംബത്തിൽ ജയം വെളിപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ യഹോവ ഇറങ്ങാൻ സമയമായി. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഇന്നലകളിൽ നിന്റെ പ്രാർത്ഥന കൊണ്ട്, ഇന്നലകളിലെ നിന്റെ ഉപവാസം കൊണ്ട് നിനക്ക് ജയിക്കാൻ പറ്റാത്ത മേഖലകളിൽ ഇന്ന് യുദ്ധം ചെയ്യാൻ മനുഷ്യരല്ല സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ളവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, യെസ്, അകത്തളങ്ങളിൽ ദൈവകൃപ സ്വീകരിക്കുന്ന ദൈവമക്കൾ അധരങ്ങൾ ചലിപ്പിച്ചു ദൈവത്തിന് ആരാധന കൊടുക്കുമ്പോൾ വർഷങ്ങൾ കൊണ്ട് നിന്നോട് വെല്ലുവിളിക്കുന്ന ദുഷ്ടശക്തി, നിന്റെ കുടുംബത്തോട് പോരാടുന്ന പൈശാചിക ശക്തി, നിന്റെ കുടുംബത്തെ മുടിച്ചു കളയുന്ന ദുരാത്മശക്തി, അതിനു നേരെ മനുഷ്യനല്ല യുദ്ധം പ്രഖ്യാപിക്കുന്നത്, ദൈവം. എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുക, ചെലവിനെ ദൈവം കാൽക്കീഴിൽ അമർത്താൻ പോകുകയാണ്. അതിനകത്ത് മോശം വിളിച്ചു പറഞ്ഞൊരു വാക്യം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരട്ടെ. എക്സോഡക്സ് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ട്. എക്സോഡക്സ് ചാപ്റ്റർ 14:14 14-ാം അധ്യായം 14-ാമത്തെ വാക്യം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ശത്രുവിന്റെ ആരവാരവം കേട്ട്, അലറിയൊഴുകുന്ന ചെങ്കടല് കണ്ട്, സകല വഴിയും അടഞ്ഞ ജനം മോശയുടെ മുഖത്തേക്ക് നോക്കി കരയുമ്പം മോശ പറയുന്നൊരു പദമാ, നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ യഹോവ ഇറങ്ങും. വിശ്വാസമുണ്ട്, സ്തോത്രം ചെയ്യണം. മുമ്പും പുറകും അടയപ്പെട്ടവരായി കഷ്ടത്തിൻ്റെ കോട്ടയിൽ അകപ്പെട്ടാലും ജീസസ് നിനക്ക് ജയം തരുന്നൊരു ദൈവമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ചിലരോട് പരിശുദ്ധന്മാർ പറയുകയാണ്, നിനക്കൊരു ജയമുണ്ട്. ഒന്ന് കൈ ഉയർത്തി പറ, എനിക്കൊരു ജയമുണ്ടെന്ന് പറ. ഇവിടെ കൈ ഉയർത്തി ജയമുണ്ടെന്ന് പറയുമ്പോൾ നിന്റെ നന്മകളെ തടസ്സം ചെയ്യുന്ന ദുഷ്ടശക്തികൾ പുറകോട്ട് പോവുകയാണ്. എവിടെ എഴുതിയിരിക്കുക? അമ്മീ, യഹോവ നിങ്ങൾക്ക് വേണ്ടി, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം, യുദ്ധത്തിന് യുദ്ധതന്ത്രങ്ങളുണ്ട്. ശത്രുവിനെ ജയിക്കണമെങ്കിൽ യുദ്ധത്തിന്റെ ബലം മാത്രം പോരാ, യുദ്ധതന്ത്രങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഇന്നു വരെ ആർക്കു വേണ്ടിയും ചെയ്തിട്ടില്ലാത്ത പോലെ നിന്റെ കാര്യത്തിൽ ദൈവം ഇറങ്ങുക. വിശ്വാസമുണ്ടോ? ഈ ജന്മത്തിൽ ഒരു മനുഷ്യന് വേണ്ടി തുറന്നിട്ടില്ലാത്ത വഴി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി തുറന്ന് നീ പറയും, ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തെന്ന്. ഒരു വെളിപ്പാടുകൂടെ പറയാം, ദൈവം ചെയ്യാനിരിക്കുന്നത് ഈ ദിവസങ്ങൾ നീ കണ്ടു. യഹോവ ചെയ്യാനിരിക്കുന്ന രക്ഷ ഈ ദിവസങ്ങളിൽ നീ കണ്ടു. നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കെ, നിന്റെ കുടുംബങ്ങൾ നോക്കി നിൽക്കെ, ചർച്ചക്കാർ നോക്കി നിൽക്കെ, യെസ്, പരിശുദ്ധ ഓ ഹോളി സ്പിരിറ്റ്, എനിക്കെന്തോ സംതിങ് ഹാപ്പൻ, ദൈവം എന്തോ ചെയ്യാൻ പോവുക, നിനക്കറിയത്തില്ല. നീ ചിന്തിച്ച സിസ്റ്റം എല്ലാം പൊട്ടി, പക്ഷെ ദൈവം എന്തോ, യേശു എന്തോ, ബ്രദർ സ്വീകരിച്ചോ, യേശു എന്തോ, യേശു എന്തോ ഒരു കാര്യം. എവിടെ നീ നിന്ന് കരഞ്ഞോ വഴി അടഞ്ഞെന്നും പറഞ്ഞ് അവിടെ തന്നെ നിന്റെ വിലാപം നൃത്തമാകും, നിന്റെ സങ്കടം സന്തോഷമാകും. ആത്മാവ് പറയുകയാണ്, ലോകത്തിൽ ആർക്കു വേണ്ടി ചെയ്തിട്ടില്ലാത്തത്, യെസ് ബ്രദർ, നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. യെസ്, സ്വീകരിക്കാൻ പറ്റുമോ, സ്വീകരിക്കാൻ പറ്റുമോ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ. ഇനി ഈ വചനത്തിന്റെ ഒരു വെളിപ്പാട് പറയാം. ഇസ്രായേൽ ജനത്തിന് മനസ്സിലായതിനേക്കാൾ അധികം ശത്രുവിന് മനസ്സിലായി ദൈവം യുദ്ധം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടോ? ഒന്നുകൂടെ കയറി പറയാം, നീ മനസ്സിലാക്കുന്നതിനേക്കാൾ അധികം നിന്നെ തടസ്സം ചെയ്തവൻ അറിയാൻ പോവുക, ദൈവം അവരുടെ കൂടെ നിൽക്കണം. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ആരോടൊക്കെയോ ദൈവാത്മാ പറയാം, നിന്റെ മുമ്പിൽ വന്ന ചിലവിനെ ദൈവം ഇന്ന് ശാസിക്കാൻ പോവുക, നിന്റെ മുമ്പിൽ ഒഴുകുന്ന ചിലവിനും അകത്തു ദൈവം പാത ഒരുക്കാൻ തുകയാ. വിളിച്ചു പറയണം, ദൈവം എന്റെ കൂടെയുണ്ട്. വിശ്വാസമുണ്ടോ? ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ, യുദ്ധം ചെയ്യട്ടെ. ഇന്ന് സങ്കടപ്പെടുന്നെങ്കിൽ അടുത്ത ചില മണിക്കൂർ കഴിയുമ്പോൾ ആ വിഷയത്തിൽ നിനക്ക് സന്തോഷിക്കാനുള്ള ഭാഗ. എങ്ങനെയൊന്ന് ചോദിക്കരുത്, ദൈവത്തിന്റെ വഴി വ്യത്യസ്തമാണ്.
പ്രതീക്ഷിക്കാത്ത മേഖലകളിലൂടെ പ്രതീക്ഷിക്കാത്ത മേഖലകളിലൂടെ ആ വഴി ഓപ്പൺ ആയി വരികയാ. അതിന്റെ 24-ാമത്തെ വാക്യം വായിച്ചാലേ പറ്റൂ. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രേമ്യ സൈന്യത്തെ താറുമാറാക്കി. ദൈവത്തിന്റെ നോട്ടം ശത്രുവിനെ താറുമാറാക്കി. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചു, ഓട്ടം പ്രയാസമാക്കി. ഞാനൊരു മർമ്മം പറയാ, ചില കണക്കുകൂട്ടൽ ദൈവം തെറ്റിക്കും. നിനക്കെതിരെ ശത്രു ഒരുക്കിയ ചില കണക്കുകൂട്ടല് ദൈവം തെറ്റിക്കും. അത് നീ കാണാൻ പോവുക. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിച്ചോ. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രേമ്യർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം. ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം. യഹോവ അവർക്ക് വേണ്ടി മിസ്രേമ്യരോട് യുദ്ധം ചെയ്യുന്നു. യഹോവ യുദ്ധത്തിന് ഇറങ്ങിയേക്കുക. കാരണം ശത്രു കൊഴഞ്ഞു. ഒരു വെളിപ്പാട് പറയാം, ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമാകുമ്പോ തന്നെ ശത്രു കൊഴയാൻ പോവുക. ശത്രു പറയുകയാണ്, വിട്ടുമാറിക്കോ, ദൈവം അവരുടെ കൂടെ ഉണ്ട്. ഓ, മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അമ്മ, ഇനി അടുത്ത് തീർന്നില്ല. ഒരു പദം കൂടെ കൊണ്ടുവന്നേച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രേമ്യരുടെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. കടല് പൂർവസ്ഥിതിയിൽ വരട്ടെ. പിന്നെ മോശ കടലിന്മേൽ കൈ നീട്ടി. അടുത്തത് കേട്ടോ, മോശ കടലിന്മേൽ കൈ നീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രേമ്യർ അതിനെതിരായി ഓടി ഓടി. യഹോവ മിസ്രേമ്യരെ കടലിന്റെ നടുവിൽ തള്ളി. യഹോവ തള്ളിയിട്ടു. ആമേൻ. യുദ്ധത്തിനിറങ്ങിയ യഹോവ ചിലവിനെ തള്ളിയിട്ടു. നിന്റെ നന്മയെ അപഹരിച്ചവനെ ദൈവം തള്ളിയിടുന്നു. എന്തൊരു വാക്യവാദ. ഈ പദം തൊട്ട് എന്തിനാ? പഴയ നിയമത്തിൽ ജയം എന്ന പദം ഒരു നല്ല ഹാലലിയ പറഞ്ഞാട്ട്. സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം എവിടെ ഉണ്ട്? നിന്റെ വീടിന്റെ ലേബൽ ഇന്ന് മാറണം. ഒരാമീൻ വരുന്നില്ല. ഇന്നലകളിൽ സങ്കടവും കരച്ചിലും വിലാപവും കൊണ്ട് നിന്റെ വീടിനെ ശത്രു തകർത്തെങ്കിൽ ഇന്ന് വിളിച്ചു പറയണം, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം എന്റെ കൂടാരത്തിലുണ്ട്. നിങ്ങൾക്കൊരു വലിയ സൗഖ്യം കർത്താവിന്ന് തരിക. ദൈവം ഈ സമയം രോഗമുള്ളവരെല്ലാം കൈവച്ചോ. ഒരു എവിടെ നിങ്ങൾക്ക് രോഗമുണ്ടോ അവിടോട്ട് കൈവച്ചോ. സൗഖ്യമാകുക, സൗഖ്യമാകുക. ഇവിടെ ഒരു വലിയ സൗഖ്യം നടക്കാൻ പോവുക. ഞാൻ അതിനെ ഇറങ്ങി വന്നേ. അതേ കൂട്ടത്തിൽ ആ പുള്ളിക്കാരന് കോംപ്ലിമെൻ്റായിട്ടൊരു സൗഖ്യം ദൈവം കൊടുത്ത. യേശു സേജ എന്നിവ എന്നോട് പറഞ്ഞു, കൂടെ കൂടി ഇവനെ ആശുപത്രി കടത്തുന്ന ഒരു രോഗമുണ്ട്. ഞാനിവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു പനി വരും. 8 മുമ്പാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പനി വരും, വലതേ കാലിൻ്റെ പാദത്തിൽ വേദന തുടങ്ങും. ഇപ്പോഴും 8 ആശുപത്രി കടന്നിട്ട് വന്ന. എന്നാൽ ഞാൻ പറയുക, ഇത് രോഗമല്ല. ഒത്തിരി മരുന്ന് കഴിച്ച് ഒത്തിരി പൈസ ആശുപത്രി കൊടുത്തു. എന്നാൽ ഇന്ന് ഇതെനിക്ക് സൗജന്യമായിട്ട് തന്നാ കർത്താവ്, ഞാനിത് ഈ ജനം കാണുക നിങ്ങൾക്ക് സൗജന്യമായി തരിക. നിങ്ങളുടെ ആ വേദന മരുന്ന് കഴിച്ചാൽ മാറത്തില്ല, പക്ഷെ ഇപ്പോഴത്തെ പ്രാർത്ഥനയിൽ മാറും. കർത്താവായ യേശുവേ, 8 ഞാൻ ഈ പിടിച്ച ഭാഗത്തല്ലേ വേദന അല്ലേ, ഇത്രയും ഭാഗത്ത് ഉള്ള വേദന 8 ആന്റിബയോട്ടിക് കഴിച്ചിട്ടും മാറാത്ത, 8 ചികിത്സിച്ചിട്ടും മാറാത്ത ഈ രോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ, വെള്ളിയും പൊന്നും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രയനാം യേശുവിൻ്റെ ജീസസ്.
അച്ഛനെ പിടിച്ചോണ്ട് വന്നേക്കുക. ഈ അച്ഛൻ 8 വർഷമായിട്ടൊരു കാലുവേദനയുണ്ട്. ഞാനും അച്ഛനും കൂടെ അവിടെ നിന്ന് ഇവിടെ വരെ നടന്ന് വരുവായിരുന്നു. അച്ഛൻ്റെ കുടുംബം കൂടെ ഒന്ന് കൈവക്കി കാണിച്ചേ. ഹല്ലേലൂയ. അമ്മയും മോളും അവിടെ വന്നിട്ടുണ്ട്. ആ കുഞ്ഞിനൊരു വലിയ ഭാവി ഉണ്ടാകാൻ പോവാ. ജീസസ് അച്ഛയാ, ഹല്ലേലൂയ. നമീ ജീസസ്. 8 ദിവസം അടുത്ത ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് മാറാത്ത, 8 വർഷം കൊണ്ട് മാറാത്ത രോഗം ഇന്നിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പൂർണ്ണ സൗഖ്യം കർത്താവ് തരിക. അച്ഛാ ആ കാലിങ്ങനെ ഒന്ന് മടക്കി നോക്കിക്കേ. ഹല്ലേലൂയ. അച്ഛാ എന്തെങ്കിലും വേദന ഉണ്ടോ? ഒരു ചെറിയ പിടുത്തേ ഉള്ളൂ. എന്നാ പിന്നെ അതായിട്ട് എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? അതുകൂടെ അങ്ങ് പോകണ്ടേ? മിണ്ടുന്നില്ല. ഹല്ലേലൂയ. കർത്താവേ സൗഖ്യമാകട്ടെ. ഇവൻ്റെ കാലിൻ്റെ ആ പിടുത്തം കൂടെ, നെയിം ഓഫ് ജീസസ്, നെയിം ഓഫ് ജീസസ് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അച്ഛാ ഇനി ഇതിനു വേണ്ടി 1 രൂപയുടെ ഗുളിക പോലും കഴിക്കേണ്ടി വരത്തില്ല. കാരണം ഞാനല്ല സൗഖ്യമാക്കിയത്, യേശു അത്രേ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിലൊരു പ്രേരണ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 2 കൈകളും ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് എന്താണ് ആവശ്യം നമുക്കൊന്നിച്ചത് യേശുവിനോട് പറയാം. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, നിൻ്റെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ചില മിനിറ്റുകളായി നിങ്ങളുടെ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണം. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ദൈവം അവരെ അനുഗ്രഹിക്കണം. അവരുടെ രോഗങ്ങൾ മാറട്ടെ. അവരുടെ മാനസികമായ അസ്വസ്ഥതകൾ മാറട്ടെ. അവരുടെ സാമ്പത്തിക തകർച്ചകൾ മാറട്ടെ. അവരുടെ ശൂന്യതകൾ മാറട്ടെ. അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. അവരുടെ വെല്ലുവിളികൾ മാറട്ടെ. നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. വിടുതൽ കൽപ്പിച്ചതുകൊണ്ട് നന്ദി. അനുഗ്രഹമാക്കിയതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ശുശ്രൂഷയിൽ പങ്കാളിയാകാം. എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ ടൈത്ത്, ഓഫറിങ്, കോൺട്രിബ്യൂഷൻ ഞങ്ങളുടെ ഈ ജീസസ് ഹോസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയച്ചു തരാം. ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വന്ന് കാണാം. ഒരുമയോടെ നിൽക്കാം, കൈകോർക്കാം, പ്രാർത്ഥിക്കാം, വചനപ്രകാരം ജീവിക്കാം, വിശുദ്ധിയിൽ ജീവിക്കാം, ദൈവകൃപയിൽ ജീവിക്കാം. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.